ഇതെന്താന്ന് ചോദിച്ചാൽ നമ്മളിവിടെ കുറെ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാക്കിയല്ലോ, അതിന്റെ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ വന്നപ്പോ അങ്ങനെ തോന്നിയൊരാശയം. നമ്മളീ വേസ്റ്റ് ടയറില്ലേ, വേസ്റ്റ് ടയർ എടുത്തിട്ട് നമ്മൾ അതിന്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ഉൾഭാഗം കമ്പി ഒക്കെ വെച്ച് ശരിക്കും കോൺക്രീറ്റ് ചെയ്തു. ഇത് നമ്മള് മണി പ്ലാന്റിന്റെ ലീഫ് മാത്രം കുത്തിയിട്ടുണ്ടാക്കിയതാണ്. ഇത് ഒരു 10 ലീഫ് ഇപ്പം ഇതേപോലത്തെ ഒരു പോട്ടിൽ കുത്താണെങ്കിൽ ഇതേപോലെ ബുഷി ആയിട്ട് വരും. ആ ലീഫിൽ നിന്നാണ് കിളിർത്തിട്ട് പിന്നെ പുതിയ ഇല വരുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെയാണ് ഒരു ലെങ്ത് എടുത്തിട്ട് ഇതിന്റെ ആർച്ച് ആദ്യം ഉണ്ടാക്കി, ബാക്കിയെല്ലാം നമ്മൾ വേസ്റ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്രത്യേക ഇംഗ്ലീഷ് വളം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ ഈ ഗാർഡന്റെ ഒരു പ്രത്യേകത. ജൈവവളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ വീഡിയോ കാണുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 3 പേർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചെടികൾ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നല്ല അടിപൊളി കമന്റ് ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമസ്കാരം എല്ലാവർക്കും, വാസി വ്ലോഗ്സിന്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, നമ്മൾ ഇതിന് തൊട്ട് മുന്നൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു മലപ്പുറം ജില്ലയിലെ നെലമ്പൂര് ഷൗക്കത്തുകാന് വിടുത്ത പല വെറൈറ്റീസിലുള്ള ചെടികൾ കാണാൻ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചെടി വീട് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പരിചയപ്പെടുത്താത്ത ഒരുപാട് ഐറ്റംസ് പ്ലാന്റ്സുകൾ കാണാൻ നല്ല ഭംഗിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ വേറെ കാര്യം പറയുന്നത്, ഈ വീഡിയോ കാണുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 3 പേർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചെടികൾ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നല്ല അടിപൊളി കമന്റ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ വാസി വ്ലോഗ്സ് എന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് കൊടുത്ത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസുകളും നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് ഷൗക്കത്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഷൗക്കത്തൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഓക്കെ, ഇക്കഴിഞ്ഞ് നമ്മൾ അടുത്ത് ഓർക്കിഡ് അല്ലേ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഓർക്കിഡ് ഏകദേശം എത്ര വെറൈറ്റീസ് നിങ്ങളില്? ഓർക്കിഡ് എന്റെ അടുത്ത് ഒരു 8-9 വെറൈറ്റീസ് ഉണ്ട് ഇപ്പം നിലവില്. പിന്നെ ഏതൊക്കെയാണ് കളറ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഡെൻഡ്രോബിയത്തിൽ തന്നെ ഒരുപാട് ചെടികളുണ്ട്, വ്യത്യസ്ത കളറുകളാണ് എല്ലാം. പിന്നെ ലക്കി ബോംബ് ഒക്കെ ഉണ്ട്, 3 ടൈപ്പ് ഉണ്ട്. ഇത് ചെറുത്, ഇത് അതിന്റെ വലുത്, ഇത് ട്രിപ്പിൾ ലെയർ ആണ്, കുറച്ചും കൂടെ വലുതാണ്. പിന്നെ ഫിറ്റോണി ഉണ്ട്, ഫിറ്റോണി എത്ര വെറൈറ്റീസ് ഉണ്ട്? ഫിറ്റോണിയോ 5 വെറൈറ്റീസ് ഉണ്ട് നിലവില്. 5 വെറൈറ്റീസ് ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ ഈ ഒരു സ്റ്റാൻഡത്ത് ചെടികളല്ലേ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കൊടുക്കി. ഇത് നമ്മളിവിടെ ഇതെല്ലാം ചെയ്തപ്പോ അതിന്റെ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് നമ്മളിവിടെ ഡിസ്പ്ലേക്ക് വെക്കാൻ വേണ്ടിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. ഇവിടെ ചെയ്ത സാധനത്തിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കിയത് മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് ചെറിയൊരു ഐഡിയ തോന്നിയിട്ട് അങ്ങനെ ചെയ്യിച്ചതാണ്. അതില് ഫിറ്റോണി വെച്ചിട്ടുണ്ട്, ഫിറ്റോണി ഉണ്ട്, ബോർഡർ ഗ്ലാസ് ഉണ്ട്, ഫേൺ ഉണ്ട്. അതിങ്ങനെ സെയിലിനനുസരിച്ച് പോകുന്നതിനനുസരിച്ച് മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഈ ഏരിയയിൽ നമ്മൾ കുറച്ച് ഓർക്കിഡ് തന്നെ ആംഗിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ കലാത്തിയ സിസി പ്ലാന്റ് ബ്ലാക്ക് ഉണ്ട്, പിന്നെ കുറച്ച് എക്ലോണിമ വെർക്കിന്റെ. അപ്പൊ ഇതില് കലാത്തിന്റെ പല വെറൈറ്റീസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സിസി പ്ലാന്റ് ഉണ്ട്, പിന്നെ ബെർക്കിൻ ഉണ്ട്, അക്ലോണിമന്റെ പല വെറൈറ്റീസ്, ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ്. ഈ അക്ലോണിമ തന്നെ ഗ്രീൻ വെറൈറ്റീസ് ഉണ്ട്, പിങ്ക് വെറൈറ്റീസ് ഉണ്ട്, റെഡ് വെറൈറ്റീസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ പ്ലാന്റ്സുകളും കാണാൻ നല്ല ഭംഗിയിലും അതുപോലെ തന്നെ നല്ല വൃത്തിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ആന്തോരത്തിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ കാണാൻ നല്ല ഭംഗിയിലെ പോട്ടിലൊക്കെ ആക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആന്തോര ഏകദേശം എത്ര വെറൈറ്റീസ് ഉണ്ട്? 7 വെറൈറ്റീസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു കാർപോർച്ചിന്റെ ഒരു സൈഡിലായിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എല്ലാ പ്ലാന്റ്സും നല്ല വൃത്തിയിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇക്ക, ഇനി നമ്മൾ അടുത്തത് നല്ല അടിപൊളിയായിട്ടുള്ള ഡെൻഡ്രോബിയ അല്ലേ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കി. ഇത് നമ്മള് 6 വർഷം കൊണ്ട് ഇവിടെ ഉള്ള സാധനമാണ്. ഇതാണ് നമ്മളെ മദർ പ്ലാന്റ് ഈ ഡെൻഡ്രോബിയത്തില്. എന്നാൽ ആളികരത്തൊണ്ടിൽ വെറുതെ വെച്ചതാണ് അന്ന്. എന്നാൽ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷെ ഇതിപ്പം മദർ പ്ലാന്റ് ആണ്. ഇതിന് നമ്മൾ ഒത്തിരി തൈകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഫ്ലവറിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3-5 മന്ത് വരെ യാതൊരു വേടും കൂടാതെ ഇങ്ങനെ നിൽക്കും, കൂടുതൽ നനയരുതെന്ന് മാത്രമേ ഉള്ളൂ ഫ്ലവർ. ഇപ്പം പൂ വിരിഞ്ഞിട്ട് ആൾമോസ്റ്റ് 2-2.5 മാസം കഴിഞ്ഞു, ഇപ്പോഴും ഇതേപോലെ ഇരിക്കുക, ഒരു പൂ പോലും കൊഴിഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കാർപോർച്ചിന്റെ സൈഡിലായിട്ടും ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റ്സുകൾ ഇവിടെ കാണാൻ നല്ല ഭംഗിയിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി കാർഡ് നമ്മൾ അഗ്രോണിമ അല്ലേ ബജ്ജി പറഞ്ഞു കൊടുക്കുന്നത്? ഇതാണിപ്പോ കുറെ അഗ്രോണിമ വെറൈറ്റീസ് ഇവിടെ ഉള്ളത്. ആ ഓക്കെ, ഏകദേശം 10-30 വെറൈറ്റീസ് ഉണ്ട് നിങ്ങളെ കയ്യിൽ. പിന്നെ ഇത് താഴെ ഭാഗത്ത് യൂഫോർബി ആണല്ലേ വെച്ചത്? പല വിവിധ കളറുകളാണ്, ആയിട്ടില്ല. അടുത്ത് നിങ്ങളിവിടെ ഒരു ആർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയത് ഇതെന്താന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ കുറെ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാക്കിയല്ലോ, അതിന്റെ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ വന്നപ്പോ അങ്ങനെ തോന്നിയൊരാശയം. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെയാണ് ഒരു ലെങ്ത് എടുത്തിട്ട് ഇതിന്റെ ആർച്ച് ആദ്യം ഉണ്ടാക്കി, ബാക്കിയെല്ലാം നമ്മൾ വേസ്റ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ മേളിൽ നമ്മൾ ബ്രൈഡൽ ബൊക്കറ്റ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഇവിടെ ഒരു ഓർക്കിഡ് വെച്ച് കെട്ടി, ഇതിനകത്ത് ഒരു ഇൻഡോർ പോർഷൻ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടല്ലേ പീഷി ഉണ്ട്, നമ്മൾ ടപ്റ്റിൽ വൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു ഗ്രീൻ ഇവിടെ ഗ്ലോണിമ രണ്ടെണ്ണം സൈഡിൽ വെച്ചിട്ടുണ്ട്, രണ്ടാക്കിയിരിക്കാം. അപ്പൊ ഫോട്ടോ ഒക്കെ എടുക്കാനും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. ഇത് കയറി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചൂടിയൊക്കെ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. കാണുമ്പോ ഒരു അട്രാക്ഷൻ തോന്നുന്നത്, ഒരു ഇപ്പൊ അടുത്ത് പണി കഴിഞ്ഞ് ശരിയാക്കിയിട്ടേ ഉള്ളൂ, രണ്ടു മാസം ആയിട്ടുള്ളൂ. ഒരു 6 മാസം ആകുമ്പോഴേക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഗ്രീനും ഫ്ലവറിംഗ് ഒക്കെ വന്ന് ശരിയായിക്കോളൂ. വേസ്റ്റ് പ്രൊഡക്ട് യൂസ് ചെയ്തിട്ടാണ്, അതിനായിട്ട് നമ്മൾ സാധനം മേടിച്ച് ഉടനെ ഉണ്ടാക്കിയതല്ല, സ്റ്റാൻഡ് ഉണ്ടാക്കിയതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്ത് ചെയ്തു. എനിക്ക് അടുത്ത് നമ്മൾ ഏതാ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? അടുത്തത് ഇവിടെ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ആന്തൂറിയും വെച്ചിട്ടുണ്ട്. മേൽഭാഗത്ത് അപ്പുറത്തെ പോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്. ഓർക്കിഡ് വെച്ചിട്ടുണ്ട്. ഈ ഓർക്കിഡിലെ കണ്ടില്ല ഒരുപാട് വേരുകള്, ഇതിനെന്താ പ്രത്യേകിച്ച്? പോട്ടിമിക്സ് പോട്ടിമിക്സ് ഒന്നുമില്ല, അതിനകത്ത് സ്ലറിയാണ്ട് വയ്ക്കും. അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മള് കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ട് അത് കുളിപ്പിച്ചിട്ട് അതിന് പിന്നെ മണി പ്ലാന്റ് ഉണ്ട്. ഇത് ഇവിടെ തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഇല മാത്രം കട്ട് ചെയ്തിട്ടാണ് ഇത് കുത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മണി പ്ലാന്റ് ഇങ്ങനെ ഇല മാത്രം കുത്തിയിട്ടുണ്ടാക്കിയതാണ്. ഇതിങ്ങനെ കാണാൻ പറ്റും, ഇല മാത്രമാണ് കുത്തിയത് ആദ്യം. ഈ ഇലയിൽ നിന്നാണ് ഇത് കിളിർത്ത് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ബിഗോണി അതേപോലെ തന്നെ സീസി പ്ലാന്റ് ഒക്കെ നമ്മൾ ലീഫ് കുത്തിയിട്ട് നമ്മൾ പ്ലാന്റ് ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ ഇലതുണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയി വരുന്നുണ്ട് കേട്ടോ. ബുഷി ആയിട്ട് കിട്ടും ചെയ്യും. ഒരു 10-15 എണ്ണമൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് കുത്തി കഴിഞ്ഞാല് അത് കംപ്ലീറ്റ് കിളിർത്ത് തഴുത്ത് വരുമ്പോ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. ഇതാണ് ഇതിന്റെ മദർ ലീഫ് കണ്ടാ. ഈ ലീഫിലാണിത് മറ്റേത് മുളച്ചു വരുന്നത്. ഇപ്പൊ ഞാൻ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 50-ഓളം ചെടികൾ ഞാൻ ഇവിടെ ഉണ്ടാക്കി. ഒരെണ്ണം പോയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. 50 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 50ഉം സക്സസ് ആയിട്ടുണ്ട്, ഒരെണ്ണവും ഫെയിലിയർ ആയിട്ടില്ല. ഇതാണിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ കുത്തിയിരിക്കുന്നത്. ഇത് കിളിർത്തിട്ടില്ല, ലീഫ് മാത്രം അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കിളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് മുള പൊട്ടി വരുന്നത് കാണാൻ പറ്റും. അല്ല, മറ്റു ചിലതിലൊക്കെ മുള ഓൾറെഡി പൊട്ടി വരുന്നുണ്ട്, കിളിർത്ത് വരുന്നുണ്ട്. ഇതിന് പോട്ടിമിക്സ് എന്താ നിങ്ങള്? സാധാരണ നമ്മൾ ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ്, ലേശം മണലും ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമേ നനക്കാൻ പാടുള്ളൂ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്റെ ഒരൊറ്റ പോട്ട് പോലും ഇതുവരെ പോയിട്ടില്ല, കംപ്ലീറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളത് കുത്തിയിട്ട്. ഇതിപ്പോ പുതിയതാണ്. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ചിലതൊക്കെ കിളിർക്കുന്നുണ്ടാവും, ലീഫ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇത് ലീഫാണ്, സിംഗിൾ ലീഫ്. ഈ ലീഫിൽ ഇതാ കിളിർത്ത് വരുന്നു, മുളച്ചു വരുന്നു. ഇതിപ്പോ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ഇതിപ്പോ എല്ലാം കൂടെ കിളിർത്ത് വരണമെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴൊക്കെ ആൾമോസ്റ്റ് എല്ലാം കിളിർത്ത് വരും. ഒരെണ്ണം പോകത്തില്ല, നന കൂടരുതെന്ന് മാത്രം. പിന്നെ ഈ സൈഡിൽ ഒരുപാട് പിന്നെ ടർട്ടിൽ വെയിൻ വെച്ചിട്ടുണ്ട്, മണി പ്ലാന്റിന്റെ പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സുകൾ, പിന്നെ അതേപോലെ തന്നെ എപ്പീസിയ, ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളാണ് ഈ ഒരു വീടിന്റെ സൈഡിൽ വെച്ചിട്ടുള്ളത് അല്ലേ ഇക്ക? അതെ. ഓക്കെ, ആ ഈ സൈഡ് കൂടെ ഒക്കെ ഉണ്ടല്ലോ അല്ലേ, സൈഡ് കൂടെ ഒക്കെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ താഴെ ഭാഗത്തും ഒരുപാട് പിന്നെ ഇത് വെർട്ടിക്കൽ വെക്കണ പ്ലാന്റ് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്താണ്. കാരണം അത്രക്ക് ഓർഡർ ഉണ്ട് വെർട്ടിക്കൽ ഇവിടെ കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ വെർട്ടിക്കൽ പോട്ട് സ്റ്റോക്ക് ഇല്ല തൽക്കാലം. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതിൽ പ്രിപ്പയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് അങ്ങോട്ട് ഇപ്പൊ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് വെർട്ടിക്കൽ പോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ വെർട്ടിക്കൽ പോട്ടിലേക്ക് മാറ്റിയിട്ട് ഡെലിവറി കൊടുക്കും. കാരണം അത്രക്ക് ഓർഡർ ഉണ്ട് നമുക്ക് വെർട്ടിക്കൽ കൊടുക്കാൻ വേണ്ടി. അടുത്തത് ഇതിപ്പം എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരു പാമ്പ് വെക്കുക, പാമ്പിന്റെ അടിയിൽ ഏതെങ്കിലും ഒരു ചെടി കൊടുക്കുക, മേളിൽ ഓർക്കിഡ് കൊടുക്കുക. കുറെ കഴിയുമ്പോ ഈ ഓർക്കിഡ് ഈ പനയില് ഫാമിൽ കയറി പിടിക്കും. ഇതാ ഇതിലെ റൂട്ടൊക്കെ ഇതിൽ കയറി പിടിച്ചു. കുറച്ച് കഴിയുമ്പോ ഇത് നെറ്റാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാല്
ഈ ഓർക്കിഡ് ഇതിനകത്ത് ഉണ്ടാവും. ഇതുവരെ കട്ട് ചെയ്ത് നമുക്ക് നിർത്തി കഴിഞ്ഞാൽ ഇതിന്റെ തൈകൾ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും. കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പൊ ഈ വർഷം അവസാനം ആകുമ്പോഴേക്ക് എന്തായാലും മിക്കവാറും ഇതിലൊക്കെ ഫ്ലവർ വരുന്നതാണ് ഏകദേശം ഒരു പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, കാണാനും ഭംഗിയുണ്ടാവും. ഓക്കെ, ഒരു പാമ്പ് വെച്ചതാണ് ഈ ഒരു ഏരിയ മുഴുവൻ. ഈ ഒരു പ്ലാന്റ് ആയി മനസ്സിലായി. ഇവിടെ തെച്ചിന്റെ പല വെറൈറ്റീസിലെ പ്ലാന്റ്സ് ഉണ്ട്. അതെ, തെച്ചി എത്ര വെറൈറ്റീസ്? നാല് വെറൈറ്റീസേ ഉള്ളു. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്. ഓക്കെ, പിന്നെ സഫ്ലോറിന്റെ പ്ലാന്റ്സുകളുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ തെച്ചിയാണല്ലോ കൂടുതലും വെച്ചിട്ടുള്ളത്. സഫ്ലോറ തെച്ചി, യുജേനിയ, ഇത് പിന്നെ ബിഗോണിയ. ബിഗോണി ഇല്ലപ്പോ, ഈ മഴക്കാലം വന്നതോടു കൂടി. പിന്നെ അത് പോപ്പി അല്ലേ? പോപ്പി എത്ര വെറൈറ്റി? അപ്പൊ ഈ ഒരു ഭാഗത്തും ഇവിടെ ഒരുപാട് പ്ലാന്റ്സുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ അതേപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് സാധാ വെറൈറ്റീസ് ആന്തോറിയം. ഡബിൾ ഷെയർ ആണ്, കുറച്ച് ലാർജ് ആയിട്ട്, വലിയ എക്സ്ട്രാ ലാർജ് ആയിട്ടുള്ള. ഓക്കെ, പിന്നെ നിങ്ങള് ചട്ടിയൊക്കെ ഉണ്ടോ ഇവിടെ? ചട്ടി ചില ആളുകൾക്ക് ചില ചെറിയ ചട്ടി പോരാന്ന് പറയും. അന്നേരം ഷിഫ്റ്റ് ചെയ്തിട്ട് വലിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ ഇവിടെ തന്നെ റെഡിയാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. മണ്ണിന്റേതുണ്ട്, സിമെന്റിന്റേതുണ്ട്, പിന്നെ ഫൈബറിന്റെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അഗ്ലോണിമ ലിപ്സ്റ്റിക്കിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ സാനസ് വേരിയ, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും പല വെറൈറ്റീസിലുള്ള വെർട്ടിക്കൽ ആയിട്ട് വെക്കാൻ പറ്റില്ല ഒരുപാട് പ്ലാന്റ്സുകൾ കാണാൻ നല്ല ഭംഗിയിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റോസ് എത്ര വെറൈറ്റീസ് നിങ്ങളെ? കുറവാണ്, മഴക്കാലം ആയതുകൊണ്ട് ഇപ്പൊ കുറച്ച് കുറവാണ് അല്ലേ. നല്ല ഫ്ലവറിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ പീസ് ലില്ലിന്റെ അല്ലെ? പീസ് ലില്ലിന്റെ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ഓക്കെ, അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഈ വീടിന്റെ സൈഡിലായിട്ടും ഒരുപാട് പ്ലാന്റ്സുകൾ കാണാൻ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിലായിട്ടും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അടുത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെടികളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ മേളിലാ കുറെ ഓർക്കിഡുകള്, ഡെൻഡ്രോബിയ, ഞാൻ നേരത്തെ കാണിച്ച നാളികേരത്തിന്റെ തൊണ്ടിലുള്ളതിന്റെ തൈകളാണ് ഇതെല്ലാം. നാളികേരത്തിന്റെ തൊണ്ടിൽ തന്നെയാണ് വീണ്ടും വെച്ചിരിക്കുന്നത്. കാരണം അത് ഇപ്പം പരീക്ഷിച്ച് വിജയിച്ചത് കൊണ്ട് ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. സ്റ്റാൻഡിലും കുറച്ച് ഓർക്കിഡുകളുണ്ട്. പിന്നെ താഴെ കുറച്ച് പെപ്പറോമിയ ഞാൻ ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ലീഫ് കുത്തിയിട്ട്. പെപ്പറോമിയ അല്ലേ, ലീഫ് കുത്തിന്. ഓക്കെ, പിന്നെ ഈ ഒരു സൈഡിലുണ്ട് ഒരുപാട് ഓർക്കിഡ്സ്. ഓക്കെ, പിന്നെ കലേഡിയ. കലേഡിയ എത്ര വെറൈറ്റീസ് നിങ്ങളതില്? ഏഴ് വെറൈറ്റി ആയിട്ടാണ് ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ളത്. ഇത് വേറെയാണ്, ഇത് വേറെ ഐറ്റംസ് ആണ്, ഇത് വേറെയാണ്, ഇത് വേറെയാണ്, ഇത് വേറെയാണ്. ഓക്കെ, പിന്നെ അപ്പുറത്ത് ഒന്ന് രണ്ടെണ്ണം വേറെയുണ്ട്. ഏഴെണ്ണങ്ങളാണ്. ഇനിക്ക് അടുത്ത് നമ്മൾ അതെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അടുത്തത് ഇവിടെ കുറച്ച് റെഡ് പാമ്പുകൾ ഉണ്ട്, യൂഫോർബി ഉണ്ട്. യൂഫോർബി എത്ര വെറൈറ്റീസ് നിങ്ങളിൽ? യൂഫോർബി ഇപ്പൊ നിലവിലിന്റെ അഭിപ്രായത്തിൽ ഒരു ആറോ ഏഴോ വെറൈറ്റീസ്. അന്ന് നമ്മള് വന്ന സമയത്ത് ഇങ്ങനെ മുറ്റത്തൊന്നും നിങ്ങൾ അധികം ചെടികൾ വെച്ചിട്ടില്ലായിരുന്നല്ലോ അല്ലേ. ഇതിപ്പോ ആളുകൾക്ക് വീടുകളിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനേ കുറെ ചെടികൾ വേണം. അപ്പം നമ്മൾ പോയിട്ട് ഓർഡർ കൊടുക്കുമ്പോ കുറച്ച് അധികം ഓർഡർ കൊടുക്കും. അപ്പം അതിനനുസരിച്ച് സെയിലും വന്നു, ആളുകളും കൂടി, ആൾക്കാരും വർദ്ധിച്ചു. സ്പേസില് നമ്മൾ ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. ഈ യുജേനിയപ്പോ ഏകദേശം 8 അടിയോളം പൊക്കുണ്ട്, മനസ്സിലായില്ല. നല്ല സ്ട്രോങ് ആയിട്ട് പോട്ടിൽ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ റെഡ് പാം ഒക്കെ ഉണ്ടല്ലേ? റെഡ് പാം തന്നെ പോട്ടിലും ഉണ്ട്, പോട്ടിൽ അല്ലാതെ ഉണ്ട്. ഈ പാം വെറൈറ്റീസ് എത്ര ഉണ്ട് കയ്യില്? പാം വെറൈറ്റീസ് ഇപ്പൊ 3 എണ്ണോ 4 എണ്ണോ. ഓക്കെ, പിന്നെ ഈ ഒരു യൂഫോർബിയ കണ്ടില്ല, അത്യാവശ്യം വലിയ പോട്ടിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഇതേപോലെ തന്നെ കൊടുക്കൂലേ പോട്ടെടുക്കും? അതെ, അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇവിടുത്തെ ചെടികളെല്ലാം അധികം അങ്ങനെ തന്നെയാണ് ആളുകൾ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. ഈ യുജേനിയ വേറെയാണല്ലേ വെറൈറ്റി? യുജേനിയന്റെ അടുത്ത് 4-5 വെറൈറ്റീസ് ഉണ്ട് ഇപ്പൊ നിലവിൽ. ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്. പിന്നെ ഈ യൂഫോർബിയ നമുക്ക് കാണാൻ പറ്റും, നല്ല ഭംഗിയില്ല യൂഫോർബിയ. പിന്നെ സാലേഷ്യ ഉണ്ടല്ലേ ഇവിടെ? കോംപ്ലിമെന്റ് ആയിട്ട് ഇത് വാങ്ങുന്നവർക്ക് ഇത് ഫ്രീ. ഓക്കെ, ഈ ചെടി വാങ്ങുന്നവർക്ക് ഈ സാലേഷ്യ ഫ്രീ ആട്ടോ. രണ്ട് വെറൈറ്റീസ് നല്ല ഭംഗിയില്ല സാലേഷ്യ ഉണ്ട്. പഴയ ടയറൊക്കെ വെച്ച് അതിൽ പെയിന്റ് കൊടുത്ത് കാണാൻ നല്ല ഭംഗിയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീടിന്റെ ഫ്രണ്ടിലാട്ടോ അതൊക്കെ വെച്ചിട്ടുള്ളത്, എല്ലാ പ്ലാന്റ്സും. ഇതില് റെഡ് പാം ഉണ്ട്, അതേപോലെ തന്നെ യൂഫോർബി ഉണ്ട്, യുജീനി ഉണ്ട്, പിന്നെ ചെമ്പരത്തി, അതേപോലെ തന്നെ ബോഗൻ വില്ല, ഇങ്ങനെ ഒരുപാട് പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സുകൾ ഈ വീടിന്റെ ഫ്രണ്ടിലായിട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അടുത്തത് പോളരേലി ഉണ്ട്, പിന്നെ ഈ കുറ്റിക്കുരുമുളക് ഉണ്ട്, കുറ്റിക്കുരുമുളക് കൂടെ കുറെ ഉണ്ട്. എല്ലാം കായ്ച്ചിട്ട് നല്ല കായായിട്ട് ഇരിക്കുന്നതാണ്. 20 കായ വരക്കുന്നത് നിങ്ങള്? അതെ, അതൊക്കെ പറിക്കാനായതാണ്. ഇഷ്ടംപോലെ കായ ഉണ്ട്, വേറെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ബോളരേലി ഉണ്ട്, സിങ്കോണിയം,
അടീനി അടീനി എത്ര വെറൈറ്റീസ് നിങ്ങളിൽ? അടീനിയും ഫ്ലവർ വരാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. ഈ മഴന്റെ സീസൺ ആയതുകൊണ്ടേ പിന്നെ ഇതൊക്കെ ഇപ്പൊ റെഡാണ്. സിംഗിൾ പെറ്റൽസും ഡബിൾ പെറ്റൽസും ഉണ്ട്. പിന്നെ സിങ്കോണിയം, സിംഗോണത്തിന്റെ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വലിയ പോട്ടിലാണ് സിമെന്റ് പോട്ടിൽ അതൊക്കെ വെച്ചിട്ടുള്ളത്. ടെക്കോമ ടെക്കോമ അല്ലത് ഇത് യുജേനിയം മിനിയേച്ചർ. ആ ആ ഓക്കെ. പിന്നെ തെച്ചിന്റെ വലിയൊരു പ്ലാന്റ് കാണാൻ നല്ല വൃത്തിയില്ല, നല്ല വലിയൊരു പ്ലാന്റ് ഉണ്ട് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ ഫിലോട്ടുണ്ടല്ലത്, ഫിലോട്ടുണ്ടത്തിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. കുരുമുളക് ഉണ്ട്, കുരുമുളക് തന്നെ അല്ലേ, നല്ല മൂപ്പായതൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ. പിന്നെ ഇത് കാലയിടത്തിന്റെ വെറൈറ്റീസ് ഇവിടെ ഉള്ളത്. ഓക്കെ. പിന്നെ ബട്ടർഫ്ലൈ പ്ലാന്റ്, ഇങ്ങനെ പല വെറൈറ്റീസിന്റെ പ്ലാന്റ്സുകളും ഈ വീടിന്റെ സിറ്റ് ഔട്ടിലായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഈ സൈഡ് എടുത്ത ചെടികളായോ പച്ചപ്പടി കൊടുക്കുന്നത്? ഓക്കെ. ഇവിടെ കുറച്ച് പോപ്പി ഉണ്ട്, പിന്നെ പാമാണ്. പാം ഐറ്റംസ് ഇത് ലില്ലിയാണ്, ലില്ലിന്റെ വേറൊരു വെറൈറ്റി. ഓക്കെ. അതുപോലെ തന്നെ ഈ സൈഡുകൾ ഒരുപാട് നിങ്ങള് വെർട്ടിക്കൽ വെച്ചിട്ടുണ്ട്. ഈ തല മുതൽ ആ തല വരെയാണ് ഇടോ വെർട്ടിക്കൽ? ഓക്കെ. ാണ് ഇവിടെയും വെച്ചിട്ടുണ്ട് യൂഫോർബിയകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ടെക്കോമ ഓറഞ്ച്, ഓറഞ്ച് കളറാണ്, അതാണ് ഇതിന്റെ പൂവ് കളർ വരുന്നത്. ടെക്കോമ ഓറഞ്ച് പൂജണ്ട്. ഇത് ഡ്രസീനിയ അല്ലേ, ഡ്രസീനിയ. പിന്നെ കുറ്റിക്കുരുമുളക് ഇവിടെ ഉണ്ടല്ലേ, കുറെ ഇഷ്ടംപോലെ കായാണ്. പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇതൊക്കെ ശരിക്കും കൃഷിയായിട്ടൊക്കെ നമുക്ക് ചെയ്യാല്ലേ വീടുകളില്. ഞാനിവിടെ ഒരു സാമ്പിളിന് വെച്ചതാണിത്, തൈ കൊടുന്നിട്ട്. പക്ഷെ നല്ലതുപോലെ കായ്ക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ഇംഗ്ലീഷ് വളം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ ഈ ഗാർഡന്റെ ഒരു പ്രത്യേകത. ജൈവവളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ഇംഗ്ലീഷ് വളം ഉപയോഗിക്കുന്നേയില്ല. ഈ സൈഡിലുണ്ടല്ലേ ഒരുപാട് നമ്മള് ബോഗൺവില്ല കുറച്ച് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ക്രോട്ടൺസ് ആണ്. അന്ന് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്തിലൊക്കെ ഒരുപാട് ഇതിപ്പോ ഈ മഴ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നോണ്ടാണ് ഇപ്പൊ ഫ്ലവറിംഗ് കുറച്ച് വൈകി വരുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഫ്ലവറിംഗിനായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല, നാച്ചുറൽ ആയിട്ട് പൂക്കുന്ന സമയത്ത് മാത്രം പൂക്കുക. ഓക്കെ. അതിന് പിന്നെ ക്രോട്ടൺ ഉണ്ടല്ലോ ഇവിടെ, ക്രോട്ടൺ കഴിഞ്ഞ വർഷത്തെ കുറെ കൊണ്ടുപോയി ആൾക്കാർ, കുറച്ച് ബാക്കിയുണ്ട്. ഓക്കെ. പുതിയ തൈകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ വർഷം. ഓക്കെ. ഇവിടെ കുറച്ച് അധീനാണ്, അധീനിയം ഭാഗത്ത് കുറച്ചും കൂടെ ഉണ്ട്. ഇങ്ങനെ പോലെ അന്ന് നമ്മൾ വീട് ചെയ്ത സമയത്ത് നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഓക്കെ. അപ്പൊ ഇതില് പല വെറൈറ്റീസിലുള്ള ഹാങ്ങിങ് ചെടികള്. പിന്നെ പത്ത് മണി വെച്ചിട്ടുണ്ട് ഇവിടെ. പത്ത് മണി ഇപ്പൊ ഏകദേശം ഈ മഴക്കാലം കാരണമായി ഏകദേശം നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി റീപോർട്ട് ചെയ്യണത്. ഇതിൽ എത്ര വെറൈറ്റീസ് ഇതില്? 9-10 വെറൈറ്റീസ് നിലവിൽ. ടയറിന് പൊട്ട് വെച്ചിട്ടുണ്ട്. ടയറും ഉണ്ട്, സാധാ പൊട്ടും ഉണ്ട്. സാധാ പൊട്ടുണ്ട്. ഹാങ്ങിങ്ങിലും ഉണ്ട്. ഹാങ്ങിങ്ങിലും ഉണ്ട് അത്. ഓക്കെ. ഇതാണ് ഹാങ്ങിങ്ങിൽ ഒരുപാട് വെറൈറ്റീസ് പത്ത് മണിണ്ട്. ഇങ്ങനെ ഈ ഒരു സ്റ്റാൻഡില് പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സ് ഉണ്ട് അല്ലേ, മിക്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പിങ്ക് ലേഡി ഉണ്ട്, പിങ്ക് ലേഡി ഉണ്ട്. ഈ ഫ്ലവറിന്റെ പേര് എന്താ അറിയുന്നത്? അതെനിക്കറിയില്ല. അറിയില്ല അല്ലേ. നല്ല ഭംഗിയുള്ള ഫ്ലവർ ഒക്കെ ഉണ്ട് അതില്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റ്സുകളാണ് ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ താഴെ ഭാഗത്തുണ്ട് അല്ലേ, അതില് ഫേണിന്റെ വെറൈറ്റീസ് ഉണ്ട്, ലില്ലി വെറൈറ്റീസ്, ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളാണ് ഈ ഒരു താഴെ ഭാഗത്തും കൂടുതലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അല്ലെ, പല വെറൈറ്റീസിലെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ യൂഫോർബിയ അല്ലെ, വെർട്ടിക്കല്, ഇങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ ഈ ഒരു സൈഡിലും ഇവർ കാണാൻ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ അതാ പരിചയപ്പെടുത്തിയിരുന്ന ചെടികള്. അടുത്തത് ഇവിടെ കാര്യമായിട്ടുള്ളത് മാസമാരൊക്കെ ഉണ്ട് അല്ലേ, കോളേജ്. ഇത് എത്ര വെറൈറ്റീസ് നിങ്ങളതില്? ഒരുപാടൊന്നും പറയാൻ മാത്രമില്ല, കാരണം ഇത് നമ്മള് കോൺസെൻട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നില്ല. ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി സെയിലല്ല പർപ്പസ്. ഇതിലെ ഇതിലങ്ങനെ അകത്തേക്ക് കേറുമ്പോ ഈ സൈഡിൽ എന്തെങ്കിലും ഇരുന്നോട്ടെ എഴുതിയിട്ട് വെച്ചതാ, മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത്. ഓക്കെ. അങ്ങനെ കേറി വരികയാണെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് കുറച്ച് ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കിളിക്കൂട് നാച്ചുറൽ അല്ലല്ലോ? നാച്ചുറൽ അല്ല, അത് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ആർട്ടിഫിഷ്യൽ ആണല്ലോ. ഓക്കെ. ഇതിങ്ങനെ ഒരു കേറി വരുമ്പോഴേ താഴെയൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെ പടി ഉണ്ട്, ഹാങ്ങിങ് ഉണ്ട്. വന്നു കഴിയുമ്പോഴൊരു കൂളിംഗ് ഒക്കെ ഉണ്ടാവും, പിള്ളേരൊക്കെ ഉണ്ടാവുമ്പോഴേ. വെറുതെ തന്നെ ഇപ്പൊ നമ്മളതിന്റെ അടിയിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തു, ഫ്രീ ആയിട്ടിരിക്കണ്ട. ഓക്കെ. പിന്നെ വന്നിട്ട് ഇത് ഇരിക്കാനുള്ള ശരിക്കുള്ള ഒരു ഗാർഡൻ ബെഞ്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കോൺക്രീറ്റില് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആർക്കെങ്കിലും ഒക്കെ വന്നാൽ ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ സൗകര്യമാണ്.
ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്, മഴക്കാലം ആയതുകൊണ്ട് ഊഞ്ഞാലൊക്കെ എടുത്ത് മാറ്റിയതാണ്. കംപ്ലീറ്റ് ആങ്ങിങ്ങാണ്, ആങ്ങി വെച്ചിട്ടുള്ളേ. ഈ ചോക്ക് ഇങ്ങനെ വെച്ചാ എന്താ വൃത്തിയിട്ടാൻ വേണ്ടിട്ടാണ്? ചളി നടന്നു പോകുമ്പോ ചളിയാകാ, പുല്ല് പന്താതിരിക്കാൻ. കീടനാശിനി ഉപയോഗിക്കൽ കുറക്കാലോ നമുക്ക്. എല്ലാം നല്ല വൃത്തിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറെ ഓർക്കിഡ് ഉണ്ട്, ഗ്രൗണ്ട് ഓർക്കിഡ്. ഓർക്കിഡ് കിട്ടുന്ന സ്റ്റേജിലൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, മാമാതിന്റെ അകത്തും കൊടുത്തിട്ടുണ്ട് വ്യൂ കിട്ടാൻ വേണ്ടിട്ട്. ഇപ്പൊ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, രാത്രിയൊക്കെ ആകുമ്പോ ഇവിടെയും ലൈറ്റ് ഉണ്ടാവും. ഇതിനകത്ത് കൂടെ പോകുമ്പോഴും കാണാനൊരു ഭംഗി വേണ്ട, ഒരു ഗാർഡൻ എന്നൊക്കെ പറയുമ്പോഴേ, ചെടി ഈ ഗാർഡൻ എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നല്ലോ, വീട്ടിലായാലും ാണ് ഈ ഒരു ഭാഗത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ ഇവിടെ വാട്ടർ ലില്ലി വെച്ചിട്ടുണ്ട് നിങ്ങള്? അതെ, ഇത് വാട്ടർ ലില്ലി നാടനാണ്. ഹൈബ്രിഡ് ഒന്നുമല്ല, ഹൈബ്രിഡ് അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മൾ ഈ വേസ്റ്റ് ടയറല്ലേ, വേസ്റ്റ് ടയർ എടുത്തിട്ട് നമ്മൾ അതിന്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ഉൾഭാഗം കമ്പി ഒക്കെ വെച്ച് ശരിക്കും കോൺക്രീറ്റ് ചെയ്തു. എന്നിട്ട് നമുക്കിത് ഇവിടെ ഒരു പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ടാണ്, വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വെള്ളം ഔട്ട് ആവും, ക്ലീൻ ആക്കാൻ പറ്റും. മനസ്സിലായില്ല, ഇത് കൊതുക് ശല്യം വരാതിരിക്കാൻ ഇതിൽ ഗപ്പികൾ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഫ്ലവറിങ് കഴിഞ്ഞു, വീണ്ടും പടുത്തന്നെ ഫ്ലവർ വരും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ പറ്റും നല്ല ഫിഷുകൾ ഉണ്ട് കേട്ടോ, ഗപ്പീസ് ആണല്ലോ ഇതില്. അതെ, വെറൈറ്റീസ് ഗപ്പികളും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ പ്രാവുകൾ ഉണ്ട് അല്ലേ? അത് സെയിലിനൊന്നുമല്ല, വെറുതെ ഇങ്ങനെ ഒരു ഹരത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാണല്ലേ. സെയിൽ പർപ്പസ് ഒന്നുമല്ല. ഇനി അടുത്ത് നമ്മള് വാട്ടർ ലില്ലി പരിചയപ്പെടുത്തി കൊടുക്കുന്നു അല്ലേ? അതെ. ഓക്കെ, ഇതില് ഏകദേശം എത്ര വെറൈറ്റീസ് നിങ്ങളതില്? ഇതില് അഞ്ചു വെറൈറ്റി ഉണ്ട്. നല്ല ഒരു ഫ്ലവർ ഒക്കെ കാണാൻ പറ്റും. ഫ്ലവർ എല്ലാത്തിലും ഉണ്ടായിരുന്നു, ഇതിപ്പം ഇതെല്ലാം ഫ്ലവർ ഇപ്പൊ കഴിഞ്ഞതാണ്. ഇതിനനുസരിച്ചാണ്, ഇത് അറിയുന്നവർക്കൊക്കെ അറിയാം, ലില്ലിക്ക് ടൈമുണ്ട്. ഇത് ഏതാ? ഇത് ഹൈബ്രിഡ് ലോട്ടസ് ആണ്. ഇതിനൊക്കെ ഞാൻ എന്താ പ്രത്യേകിച്ച് വളമെന്തെങ്കിലും കൊടുക്കണ്ടോ? ഇല്ല, ഇതിന് നമ്മള് ഒരു ശകലം ചാണകവും മണലും കൂടി ഒരു ചെറിയ തുണി കഷ്ണത്തിൽ കെട്ടിയിട്ട് ഇതിനകത്ത് ഇടുക ചെയ്യാം. അപ്പൊ ഗേസ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ആണ്. ഇപ്പൊ നമ്മൾ ഈ ഷോക്കത്തിക്കാരന്റെ ഇവിടുത്തെ ഒരുപാട് ഐറ്റംസ് ചെടികൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസ് പ്ലാന്റ്സുകളും കാണാൻ നല്ല ഭംഗിയിലും അതുപോലെ തന്നെ നല്ല വൃത്തിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചെടികൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ചെടികളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഷോക്കത്തിക്കാരനെ കോൺടാക്ട് ചെയ്യാൻ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ നിങ്ങൾ നമ്മുടെ സമ്മാനത്തിന് കാര്യം മറക്കരുത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നല്ല അടിപൊളി കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വാസി വ്ലോഗ്സ് എന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് വരെ കാണാം. ഗുഡ് ബൈ.